നമസ്കാരം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട അഞ്ചു വാർത്തകൾ ഏത് എന്നന്വേഷിക്കുകയാണ് നമ്മൾ. ഇത് പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്, ഏപ്രിൽ 1. ഏപ്രിൽ ഫൂളാണ് ലോകത്തെമ്പാടുമെങ്കിലും ഇന്ത്യയിൽ അത് അച്ഛേദിനാണെന്നാണ് പരിഹസിക്കപ്പെടുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ, പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം തന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആഘാതത്തിൻ്റെ, വില കയറ്റത്തിൻ്റെ ആഘാതത്തിൻ്റെ ദിവസമായിക്കൊണ്ടായിരുന്നു. അതായത് രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിനുള്ള വില കൂട്ടിയിരിക്കുന്നു, അതുപോലെ തന്നെ CNG നിരക്ക് കൂട്ടിയിരിക്കുന്നു, രാജ്യത്തെമ്പാടുമുള്ള ദേശീയപാതകളിലെ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരുട്ടടിയുടെ ദിവസമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്ന് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യത്തെ ദിനം എന്നുള്ള കാര്യമുണ്ട്. ഇന്നലെ ഇതേ പരിപാടിയിൽ ഹാഷ്മി ഇന്ന് കേരളീയരെ സംബന്ധിച്ച് ഇന്ന് മുതൽ ഉണ്ടാകുന്ന അധിക ചെലവുകളെക്കുറിച്ച് വിവരിച്ചിരുന്നു. ഇതിപ്പോൾ ഇന്ത്യക്കാരെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്, കേരളീയരെ സംബന്ധിച്ചല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായ കാര്യം, മുൻപ് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ നടപ്പായതിനെ തുടർന്ന് ഭൂമിയുടെ ന്യായവില, അതുപോലെ തന്നെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, റീരജിസ്ട്രേഷൻ ഫീസ്, വാഹന നികുതി, വെള്ളക്കരമടക്കം ഇന്നു മുതൽ കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആഘാതം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചെലവ് നമ്മൾ വഹിക്കേണ്ടി വരും. അതേസമയം തന്നെ ആഘാതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ എണ്ണവിലയുടെ കാര്യത്തിൽ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയുടെ കാര്യത്തിലുണ്ട്, നമ്മുടെ ഗാർഹിക പാചകവാതകത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 1000 രൂപ കടന്നിരിക്കുകയാണ്. അപ്പോഴാണ് വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയും കൂടുന്നത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില ഇന്ന് കൂടിയത് 256 രൂപയാണ്. 256 രൂപയുടെ വർധന വാണിജ്യ പാചകവാതക സിലിണ്ടറിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നു. അപ്പോൾ 2256 നമ്മുടെ വില കുതിക്കുകയാണ്. 2256 രൂപയാണ് ഇപ്പോൾ ഒരു വാണിജ്യ പാചകവാതക സിലിണ്ടറിനുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ആളുകളൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഹോട്ടലുകാരുടെ ചെലവ് കൂടുകയാണ്, അതനുസരിച്ച് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില കൂടാൻ പോകുന്നു. ഇങ്ങനെ പോയാൽ ഹോട്ടൽ വ്യവസായം നഷ്ടത്തിലാകുമെന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ കീശ കീറുകയും ചെയ്യും. അതുകൊണ്ട് ഈ വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വില നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്നതാണ് എന്ന് പറയാം. ഇതിനോട് ചില പ്രതികരണങ്ങൾ, ജനങ്ങളാണല്ലോ ഈ ജനാധിപത്യത്തിൽ അവസാന വാക്ക്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം. ജനങ്ങൾ എങ്ങനെയാണ് ഈ പാചകവാതക സിലിണ്ടറിൻ്റെ വില വർധനയോട് പ്രതികരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ആദ്യം റോ മെറ്റീരിയൽസ് ഉൾപ്പെടെ പച്ചക്കറി, വലയറുക്ക് ഉള്ള തുടങ്ങിയ സാധനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇന്ധനം. അതിന് ഈ 5 മാസത്തിനുള്ളിൽ വന്നിരിക്കുന്ന 530 രൂപ ഒരു സിലിണ്ടറിനാണ്, വാണിജ്യ സിലിണ്ടറിന്. വാണിജ്യ സിലിണ്ടർ മാത്രമാണ് ഇപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വാണിജ്യ സിലിണ്ടറിന് 530 രൂപയോളം വില വർദ്ധിപ്പിച്ചപ്പോൾ ഒരു ആവറേജ്, ഒരു 5 സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു സ്ഥാപന ഉടമയ്ക്ക് ഏതാണ്ട് ഈ 2000-3000 രൂപ അടുത്ത്, 2500 രൂപ 3000 രൂപ അടുത്ത് ചെലവ് വരികയാണ്. ആ ചെലവ് നമുക്ക് താങ്ങാവുന്നതല്ല. സിലിണ്ടർ എടുക്കുന്ന സമയത്ത് 512 രൂപ അധികമായി. അപ്പോൾ അതൊരു ഓർക്കാപ്പുറത്തുള്ളൊരു തിരിച്ചടി തന്നെയാണ്. ഞങ്ങൾക്കിപ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുമുണ്ട്. നിലവിലെ സാധനങ്ങളുടെ വില കൂട്ടേണ്ടി വരുമോ? സാധനത്തിന് ഇപ്പോൾ എല്ലാത്തിനും നല്ല വിലയാണല്ലോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് നിശ്ചയിച്ച വിലക്കാണ് ഇപ്പോഴും സാധനം കൊടുക്കുന്നത്. അപ്പം ഇനി വില കൂട്ടൽ തന്നെ നിർത്തിണ്ടാവുള്ളൂ. വില കൂട്ടണം. ഇല്ലല്ലേ, ഇപ്പം വിറകിന് 10 450 അല്ല 4500 5000 രൂപേൻ്റെ അടുത്തെത്തി. പണി കൊണ്ടുവരുന്ന കൂലി അടക്കം 5000 രൂപേൻ്റെ പുറത്ത് വരും 10 വിറക് വരണമെങ്കിലും. അത് നല്ല വില കൂട്ടുന്ന കൂടി തന്നെയാണ്. അപ്പം എന്തായാലും ബുദ്ധിമുട്ടാണ്. എന്തായാലും ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആ ചേട്ടൻ ഹോട്ടലിൽ നടത്തുന്ന ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ്. അതിനർത്ഥം ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കും എന്നുള്ളതാണ്. അടുത്ത കൂട്ടൽ CNG സംബന്ധിച്ചാണ്. CNG വില കഴിഞ്ഞ 5 മാസം കൊണ്ട് 37% കൂടിയത്. ഇന്ന് കൂട്ടിയിരിക്കുന്നത് 1 കിലോയ്ക്ക് 8 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ 1 കിലോ CNG ആ സിലിണ്ടറിന് 80 രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒന്ന് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുതിച്ചുയർന്ന സാഹചര്യത്തിലും, അതുപോലെ തന്നെ ഈ മലിനീകരണം കുറവാണ് എന്ന സാഹചര്യത്തിലും ഒക്കെ CNGയിലേക്ക്, ഇന്ധനം CNG ആക്കിയ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു വാഹനങ്ങളുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരൊക്കെ പലയിടത്തും CNGയിലേക്ക് മാറിയിരുന്നു. അവരൊക്കെ ആകപ്പാടെ കഷ്ടത്തിലാണ്. CNG ഉപയോഗിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരൊക്കെ വലിയ തോതിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. അവരെ സംബന്ധിച്ചപ്പോൾ ഡീസലിൻ്റെ വില ഒരു വലിയ പ്രശ്നമായപ്പോഴാണ് പലരും CNGയിലേക്ക് മാറിയത്. അപ്പോൾ CNGയുടെ വില ഇങ്ങനെ അടിക്കടി, ഞാൻ പറഞ്ഞു കഴിഞ്ഞ 5 മാസം കൊണ്ട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് CNGയുടെ വില. അവരുടെ കാര്യം കഷ്ടത്തിലാണ്. അവർ പറയും അവരുടെ ജീവിതം എന്താണ്. അപ്പോൾ അന്ന് പറഞ്ഞ് ഇവർ ഭയങ്കരമായിട്ട് ആൾക്കാരെ പ്രലോഭിപ്പിച്ചിട്ട് ഞങ്ങളെ പഴയ വണ്ടികളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ പുതിയ വണ്ടിയിലൊക്കെ, അതും ലോണും മറ്റുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ആളുകൾ ഈ വണ്ടിയിലൊക്കെ കയറിയത്. കയറിയ ശേഷം ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു ആ വണ്ടിയിൽ നിന്ന് ആയാൽ മതിയായിരുന്നു.
അത്രക്കും ബുദ്ധിമുട്ട്. കാരണം ഇവരിപ്പോൾ 56 ഉള്ളത് 60 പിന്നെ 65 പിന്നെ പെട്ടെന്ന് 75 ഇപ്പോൾ വീണ്ടും 82 വളരെ കൂടുതലാണ്. കാരണം ഞങ്ങൾക്ക് ഇത് താങ്ങൂല ഉറപ്പായിട്ട്. കാരണം ഞങ്ങൾ വില കുറയും വിചാരിച്ചിട്ടാണ് ഈ വണ്ടി എടുത്തത്. കാരണം ഡീസലും CNG വില വളരെ വ്യത്യാസമാണ്. ആ അടിസ്ഥാനത്തിലാണ് എല്ലാവരും CNG എടുത്തത്. ഒരു തവണ 5 കൂടി, പിന്നെ കൂടി 8 ഇപ്പം കൂടി 7. ഇപ്പം ഇങ്ങനെ കൂടാണ്. രണ്ട് തവണ കൂടി കൂടിക്കഴിഞ്ഞാൽ ഡീസലിനെക്കാട്ടും വില അത് കൂടും. അത് CNG ഓട്ടോ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിന് വില കുറവ് ഉണ്ടെന്നുള്ള ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ ഇതിപ്പോൾ സർക്കാർ ഞങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. കാരണം വണ്ടി സൈഡാക്കി ഇടണം. യാത്രയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പെട്രോൾ അടിച്ചിടുകയാണ്. ഇപ്പോൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പെട്രോളിൽ മാറിയിട്ട് പെട്രോളിൽ ഓടുകയാണ്. അതിലിപ്പോൾ ഒരു കാര്യമില്ല. പെട്രോളിൽ ഓടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് 10-15 കിലോമീറ്റർ കിട്ടുമ്പോൾ ഇത് 40-42 കിലോമീറ്റർ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ ശബ്ദ മലിനീകരണവും പുകമലിനീകരണം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ CNG കിട്ടാനും ഇല്ല, ഇതിൻ്റെ വിലയും കൂടി. അപ്പോൾ ഇത് ലോൺ അടയ്ക്കാൻ പറ്റില്ല. എനിക്ക് 6-300 ലോണുണ്ട്. ഇപ്പം ഏത് ഓടിയിൽ 10 കിട്ടണമില്ല. ഇപ്പം ടെൻഷൻ കൂടി, അത്രേ ഉള്ളൂ. ഇപ്പോഴതാ 7 ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് സത്യത്തിൽ വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരന് 500-600 രൂപ കൂലി കിട്ടുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യാന്നുള്ളതെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു തരണം. യെസ്, അതാണ് നമ്മൾ ഓട്ടോ ഡ്രൈവർമാരുടെ അച്ഛേദിനാണ് കണ്ടത്. ഇനിയിപ്പോൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ നല്ല ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ടോളിൻ്റെ രൂപത്തിലാണ് വർദ്ധന. ദേശീയപാതയിലെല്ലാം ഇപ്പോൾ ടോൾ ഗേറ്റുകളുടെ എണ്ണം നമ്മുടെ റോഡിൻ്റെ സൗകര്യം വർദ്ധിച്ചതനുസരിച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ടോൾ നിരക്കുകൾ 10% വർദ്ധിച്ചിരിക്കുന്നത്. 10% വർധനമാണ് ദേശീയപാതയിലെ ടോൾ നിരക്കിൽ ഉള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ ഈ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ വിവിധ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ടോൾ പ്ലാസകളിലെ ടോൾ നിരക്കാണ് ഇതാ ഇപ്പോൾ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. വാളയാർ, അതുപോലെ തന്നെ പന്നിയങ്കര, അരൂർ, മൂന്ന് ടോൾ പ്ലാസകളിലും കാറ് 75, 100, 45 എന്ന നിരക്കിലാണ് ഇനി ഈ ടോൾ പ്ലാസ കഴിഞ്ഞ് പോകണമെങ്കിൽ കൊടുക്കേണ്ടത്. ചെറു വാണിജ്യ വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് 120, 155, 170 അരൂർ പ്ലാസയിലെ 70 ചെറു വാണിജ്യ വാഹനം. അതുപോലെ തന്നെ ബസ്സിൻ്റെയും ട്രക്കിൻ്റെയും കാര്യം പറഞ്ഞാൽ നോക്കൂ, 245 ഒരു ബസ്സിന് വാളയാർ ചെക്ക് പോസ്റ്റ് വാളയാർ ടോൾ പ്ലാസ കടക്കാൻ കൊടുക്കണം. 310 പന്നിയങ്കരയിൽ, 145 അരൂർ ടോൾ പ്ലാസയിൽ. ഇങ്ങനെ ദേശീയപാതയിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ച്, ദേശീയപാതയിലൂടെ പോകുന്ന ആളുടെയും വണ്ടിയുള്ള ആളെ സംബന്ധിച്ച് ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ, ഇവിടെ നിന്ന് പാലക്കാട് പോകുന്ന ആളെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് നമ്മൾ കാറിൽ പോയി കഴിഞ്ഞാൽ എത്ര ടോള് കൊടുക്കണം എന്ന് പ്രേക്ഷകർ തന്നെ ഒന്ന് കണക്കൂട്ടി ആലോചിച്ചാൽ മതി. കീശ കാലിയാകും. റോഡിൽ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ എന്നുള്ളത് കഷ്ടമാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അനുദിനം ഇങ്ങനെ ഓരോ കാര്യത്തിൻ്റെയും വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. സേവനങ്ങളുടെ വില കുതിച്ചുകൊണ്ടിരിക്കുന്നു. ടോളുകളുടെ വർധനവ് 10% നമുക്ക് ഈ ടോൾ ഇങ്ങനെ ടോൾ കൂട്ടിയതിനോട് എങ്ങനെയാണ് യാത്രക്കാരും അതുപോലെ തന്നെ വാഹന ഉടമകളും ഒക്കെ ഒന്ന് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. രണ്ട് ടോള് ഭയങ്കര കഷ്ടമായിട്ടാ. ഇവിടുന്ന് ഇവിടെയും കൊടുക്കണം, അവിടെയും കൊടുക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഈ ഇതില്ലെങ്കിൽ നമുക്ക് അവർ ഡബിൾ ചാർജാണ് മേടിക്കണം. ഈ രണ്ട് ഒരു 100-300 മുകളിലാവും ഈ രണ്ട് ടോളും കൂടി. നമ്മൾ ഇത് ട്രാക്ക് ഇല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും. 200 നമ്മളൊരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു, ഒരു പേഷ്യൻ്റെ കൊണ്ടുവരാൻ വേണ്ടി. 200 വാങ്ങിച്ചു. കാരണം ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ കോയമ്പത്തൂർ പോയതാ, ഒരുപാട് സ്ഥലത്ത് ടോൾ കൊടുത്താണ് നമ്മൾ പോയതും. നമ്മൾ എന്ത് ചെയ്യാൻ, 1000 മുകളിൽ ടോളായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. എനിക്ക് മനസ്സിലായില്ല ഒന്നും. പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിളാണ് അത്ര, ഇപ്പോൾ ഡബിൾ ഇല്ല അത്ര. മനസ്സിലായോ? റിട്ടേൺ ഇല്ലാന്ന്. 110 സാധനം ഇപ്പോൾ 200 വൺ വേ ആയി. എവിടെ പോയി ചേരണ്? എവിടെ പോയി ചേരാനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വാർത്ത, വിവിധ നിരക്കുകളിലെ വർധനവ്. ഇനി നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വാർത്തയിലേക്ക് പോവുകയാണ്. ദൗർഭാഗ്യവശാൽ അതും ഒരു വില വർധനയുടെ വാർത്തയാണ്. രാജ്യത്തെ 872 മരുന്നുകളുടെ വില ഉയരുകയാണ്. 10% വരെയാണ് ഈ വില വർധനവ്. അത് നോക്കൂ, 872 മരുന്നുകൾക്ക് വില കൂടുമ്പോൾ അതിൽ അവശ്യ മരുന്നുകളുണ്ട്, നമ്മുടെ അത്യാവശ്യത്തിനുള്ള, നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ജീവൻ രക്ഷാ ഔഷധങ്ങളുമുണ്ട്. 10.76% വർധനമാണ്. 10.76% വർധനമാണ് വിവിധ മരുന്നുകളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇനിയിപ്പോൾ വില കൂടുന്ന മരുന്നുകൾ ഏതാണ് എന്നൊന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാരസെറ്റമോൾ എല്ലാവരും ഈ കോവിഡ് കാലത്തടക്കം നമ്മൾ പനി വന്നാൽ ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കുന്ന മരുന്നാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ ഗുളികയ്ക്ക് 10 പൈസയിലധികം വർദ്ധിക്കും. ഈ അവസാനത്തെ വില വിവര പട്ടിക നമുക്ക് ലഭ്യമായിട്ടില്ല. അത് കുറച്ചുകൂടി കഴിയും. 2 എങ്കിലും എടുക്കുമെന്നാണ് മരുന്ന്
കടകളിലെ ആളുകൾ, ഫാർമസികളിലെ ആളുകൾ പറയുന്നത്. എന്തായാലും പാരസെറ്റമോളിന് വില ഉയരും. അതുപോലെ തന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് അസിത്രോമൈസിൻ. അസിത്രോമൈസിൻ്റെയും വില വർദ്ധിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ആൻറ്റിബയോട്ടിക്കായ അതുപോലെ തന്നെയുള്ള മറ്റു മരുന്നുകളുടെയും വില, അമോക്സിലിൻ്റെ വില ഉയരാൻ പോവുകയാണ്. അമോക്സിലിൻ്റെ വില ഉയരും എന്നുള്ള കാര്യവും സൂചിപ്പിക്കുന്നു. അമോക്സിലിൻ്റെ വില 3 രൂപയോളം കൂടിയേക്കും എന്നാണ് നമുക്കിപ്പോൾ ഫാർമസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 10% ആകെ ഉള്ള വർധനവ് പൊതുവെ വരുന്നത്. പ്രമേഹ ഗുളികയായിട്ടുള്ള മെറ്റ്ഫോമിൻ ഗ്ലിമപ്രസിൻ്റെ വിലയും ഇതുപോലെ കൂടാം. അതും 2-3 രൂപ വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. വില കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അറ്റനലോൾ, അത് ബ്ലഡ് പ്രഷറിനുള്ള ഗുളികയാണ്, മരുന്നാണ്. ആ അവിടെ 20 പൈസയുടെ വർധനവ് ആ ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാകും. കൊളസ്ട്രോളിനുള്ള മരുന്നുകളുടെ വില, അതുപോലെ തന്നെ ഫിനോബാർബിറ്റോൺ പോലെയുള്ള അപസ്മാരത്തിന് കഴിക്കുന്ന ഗുളികകളുടെ വില, ഇതൊക്കെ കൂടും. ആറ്റോവെസ്റ്റാറ്റിൻ, അത് കൊളസ്ട്രോളിൻ്റെ മരുന്നാണ്. ഇങ്ങനെ മരുന്നുകളുടെ വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥ, സാഹചര്യം. മരുന്നുകളുടെ വില കൂടാൻ പോവുകയാണ്, കൂടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഈ അവസാനത്തെ വില വിവര പട്ടിക ലഭ്യമാകാൻ കുറച്ച് ദിവസം കൂടി എടുക്കുമെങ്കിലും ഇന്ന് മുതൽ രാജ്യത്ത് 873 മരുന്നുകളുടെ വില ഉയരുകയാണ്. അതിൽ ദൈനംദിനം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്, അവശ്യ മരുന്നുകളുണ്ട്, ജീവൻ രക്ഷാ ഔഷധങ്ങളുണ്ട്. ആ ഔഷധങ്ങളുടെ വിലയാണ് ഇപ്പോൾ ദാ ഇന്ന് മുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും മരുന്ന് കഴിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്, ജീവിതശൈലി രോഗങ്ങളോ സ്ഥിരമായി രോഗികളായി ഇരിക്കുന്ന ആളുകളോ ഒക്കെ, അവർ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണ്. അവരെയൊക്കെ സംബന്ധിച്ച് ഈ മരുന്നുകളുടെ വില കൂടുന്നത് വലിയ പ്രയാസമുണ്ടാക്കുമെന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. എങ്ങനെയാണ് നാട്ടുകാർ ഈ മരുന്ന് വില കൂടുന്നതിനോട് പ്രതികരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. പ്രാബല്യത്തിൽ വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് ഡയറക്റ്റായിട്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റല്ല വരുന്നത്, ഏജൻസി വഴിയാണ് വരുന്നത്. അപ്പോൾ ഏജൻസികൾ വന്നതിന് ശേഷം നമുക്ക് കിട്ടുമ്പോൾ 2 ആഴ്ചയോളം സമയതാമസം ഉണ്ടാവും. ആ സമയം അനുസരിച്ചായിരിക്കും പുതിയ വിലയ്ക്കുള്ള നമുക്ക് വരാൻ സാധ്യതയുള്ളത്. മരുന്ന് വില കൂട്ടുന്ന പാവങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആവശ്യം. വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് മരുന്ന്. ഈ മരുന്ന് ഞാനാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ജോലി പോലുമില്ല എങ്കിലും കടങ്ങൾ വാങ്ങിച്ച് മരുന്ന് കഴിക്കാതിരിക്കാൻ ആക്കില്ലല്ലോ. മരുന്ന് വില വർധന ശരിക്കും സാധാരണ ജനങ്ങളെയും സാധാരണക്കാരെയൊക്കെ വളരെയധികം ബാധിക്കുന്നൊരു വിഷയമാണ്. ശരിക്കും സർക്കാരും ഈ ഡ്രഗ്സ് കൺട്രോൾ ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മരുന്നിൻ്റെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും അടിയന്തരമായി ചെയ്യണമെന്നുള്ളതാണ് പറയാനുള്ളത്. ദിനം പ്രതി ഓരോന്നിനും വില കൂടിക്കൊണ്ടിരിക്കും. നമുക്കൊന്ന് മിക്കപ്രതി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്, നമ്മൾ ഇടക്ക് ഇത്തരക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക്, കൂലിപ്പണിക്കാർക്ക് ഒന്നും ചിലപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും. ജീവിതം നിലനിർത്തട്ടെ, അപ്പോൾ മരുന്ന് വാങ്ങിയേ പറ്റൂ. ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിലും നമ്മുടെ മറ്റസുഖങ്ങൾക്കായിരുന്നാലും മരുന്ന് വാങ്ങിയേ പറ്റൂ. അപ്പോൾ അത് എന്ത് വില കൊടുത്തായിരുന്നാലും വാങ്ങും. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. എന്ത് വില കൊടുത്താണെങ്കിലും ആളുകൾക്ക് മരുന്ന് വാങ്ങേണ്ടി വരും. അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏത് മനുഷ്യനെ സംബന്ധിച്ചും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് കൂലിപ്പണിക്കാരന് പണമില്ലെങ്കിലും പണം കണ്ടെത്തി മരുന്ന് വാങ്ങേണ്ടി വരും. ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ വില വർദ്ധിച്ചാലുള്ള പ്രത്യാഘാതം അവിടെയാണ്. അതാണ് ഇന്നത്തെ 2-ാമത്തെ വാർത്തയായി. ഈ വിലവർധനകളുടെ കണക്കുകളും വിവരങ്ങളുമാണ് പ്രേക്ഷകരെ ആദ്യത്തെ 2 വാർത്തകളായി അറിയിക്കാൻ ഉള്ളത്. എങ്കിൽ 3-ാമത്തേത് കേരളത്തിലെ ചൂടിൻ്റെ കാര്യമാണ്. എന്തൊരു ചൂടാണ് എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾ, 2 മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് എന്ത് ചൂടാണ് എന്നുള്ളതാണ്. കേരളം 12 എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത് UV ഇൻഡെക്സ് ആണ്. അൾട്രാവയലറ്റ് രശ്മികളുടെ താപനം മൂലം കേരളം ബുദ്ധിമുട്ടുകയാണ്. UV ഇൻഡെക്സ് എക്സ്ട്രീമിലെത്തിയിരിക്കുന്നു കേരളം. 12 എന്ന് പറയുന്നത് ഈ UV ഇൻഡെക്സിനെ സംബന്ധിച്ച്, അൾട്രാവയലറ്റ് ഇൻഡെക്സിനെ സംബന്ധിച്ച് അതിൻ്റെ പീക്കാണ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയാണ്. അതായത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനീ പറയുന്നത് നമ്മൾ 10 മുതൽ 3 വരെയുള്ള സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. സൂര്യാഘാതം പോലെയുള്ള കാര്യങ്ങൾക്ക് ഇടയാക്കിയേക്കാം. UV ഇൻഡെക്സ് ഇങ്ങനെ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് നിശ്ചയമായും പ്രയാസകരമായ ഒരു കാര്യമാണ്. സൂര്യാഘാതത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 15 മിനിറ്റിൽ കൂടുതൽ വെയിലടിച്ചാൽ ഒന്നുകിൽ ത്വക്കിന് പ്രശ്നമുണ്ടാവുക, അതല്ലെങ്കിൽ സൂര്യാഘാതം ഉണ്ടാവുക, കുഴഞ്ഞു വീഴുക പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഹ്യൂമിഡിറ്റിയും വളരെ കൂടുതലാണ്. ഹ്യൂമിഡിറ്റി ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഉഷ്ണം എന്ന കാര്യം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്നത് കൊണ്ടാണ്. എന്തായാലും വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പരമാവധി ഈ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഉച്ച നേരങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ പണികൾ എടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ തുറസായ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത് ഉത്തമമായിരിക്കും, ഗുണകരമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൂട് ഇങ്ങനെ കൂടുന്നത്, എന്തുകൊണ്ടാണ് നമ്മളുടെ അന്തരീക്ഷ താപനില ഇങ്ങനെ വർദ്ധിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ, അതുപോലെ തന്നെ ഈ UV റേസ് ഇങ്ങനെ
അതിൻ്റെ ഇൻഡെക്സ് 12 അതിൻ്റെ എക്സ്ട്രീമിൽ എത്തി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ വിശദീകരിക്കാൻ ശ്രീ രാജഗോപാൽ കമ്മത്ത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കുന്നു, അതുപോലെ എന്താണ് നമ്മൾ ഈ സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? വയലറ്റ് രശ്മികളുടെ തോത് ഇപ്പോൾ ശ്രദ്ധയാർജിച്ചു വരുന്ന ഒരു കാര്യം എന്തെന്നാൽ, അൾട്രാ വയലറ്റ് രശ്മികളുടെ തോത് കേരളത്തിൽ തീവ്രമായ അവസ്ഥയിലാണ് എന്നുള്ളതാണ്. സൂര്യനിൽ നിന്നും ധാരാളം ഊർജ്ജമേറിയ കണങ്ങൾ സൗരയൂഥത്തിലേക്ക് പരക്കുന്നുണ്ട്. അതിൽ അൾട്രാ വയലറ്റിൻ്റെ 3 ഘടകങ്ങൾ UVA, UV, UVB, UVC എന്നിവ ഭൗമോപരിതലത്തിന് മുകളിലേക്ക് എത്തുന്നുണ്ട്, പക്ഷേ ഉപരിതലത്തിലേക്ക് പതിക്കുന്നില്ല. അന്തരീക്ഷത്തിന് മുകളിൽ വെച്ച് തന്നെ അത് UVC എന്നത് ഇല്ലാതാകുന്നുണ്ട്. UVC വളരെ ഹാനികരമായ ഒന്നാണ്, പക്ഷേ അതിനെ ഓസോൺ ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, അൾട്രാവയലറ്റ് A, അൾട്രാവയലറ്റ് B എന്ന് പറയുന്ന 2 ഘടകങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നേരിട്ട് പതിക്കുന്നുണ്ട്. അതിനെ അളക്കാനുള്ളൊരു സ്കെയിലുണ്ട്, അത് UV ഇൻഡെക്സ് എന്ന് പറയും. ആ UV ഇൻഡെക്സിൽ 12 കേരളത്തിലെ മിക്ക ഇടങ്ങളിലെയും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. 8 മുകളിൽ UV ഇൻഡെക്സ് വന്നു കഴിഞ്ഞാൽ അത് അതിതീവ്രമായ ഒരവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൂര്യനിൽ 17 പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. സോളാർ ഫ്ലെയർ എന്ന് പറയുന്ന വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ UV ഇൻഡെക്സിൻ്റെ അളവ് അല്പം കൂടി വർദ്ധിക്കാനായിട്ടുള്ള, ഒരു 10% UV ഇൻഡെക്സ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ 12 മുകളിലേക്ക് UV ഇൻഡെക്സ് വരാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. യെസ്, എക്സ്ട്രീമിലാണ് UV ഇൻഡെക്സ് എന്നാണ് ശ്രീ രാജഗോപാൽ സൂചിപ്പിച്ചത്. 12 അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, സൂക്ഷിക്കുക എല്ലാവരും, അതല്ലാതെ വേറെ വഴിയില്ല. പരമാവധി ഈ ഉച്ച വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ താപനില കൂടി നമുക്കൊന്ന് പരിശോധിച്ചാൽ, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും 35°C മുകളിലാണ് താപനില നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് അത് 35°C, കൂടിയത് 35°C, കുറഞ്ഞത് 26°C തിരുവനന്തപുരത്തെ താപനിലയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സ്ക്രീനിൽ കാണുന്നത്. അതുപോലെ തന്നെ കൊച്ചിയിലും കോഴിക്കോടുമൊക്കെ 35 മുകളിലാണ് ഉയർന്ന താപനില നിൽക്കുന്നത്. നമ്മൾ താപനിലയുടെ കാര്യത്തിലും ഉയർന്നു നിൽക്കുകയാണ്. കൊച്ചിയിലെ താപനിലയാണ് 34.3°C ആണ് കൊച്ചിയിലെ ഉയർന്ന താപനില. പ്രേക്ഷകർക്കത് സ്ക്രീനിൽ കാണാം. 25.4 ആണ് കുറഞ്ഞ താപനില കൊച്ചിയെ സംബന്ധിച്ച്. ഇനി കോഴിക്കോടിൻ്റെ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് 34.8°C ആണ് ഉയർന്ന താപനില, അതുപോലെ തന്നെ 24°C ആണ് കുറഞ്ഞ താപനില. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, സോറി, 28.6 ആണ് കുറഞ്ഞ രാത്രിയിലെ താപനില. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ താപനിലയുടെ കാര്യം പറയുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ സൂചിപ്പിച്ച അൾട്രാ വയലറ്റ് രശ്മികൾ ഉയർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം നമുക്ക് കൂടുതലായി ഉണ്ടാവുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് നേരത്തെ ശാസ്ത്ര നിരീക്ഷകനായ ശ്രീ രാജഗോപാൽ കമ്മത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായതും. അങ്ങനെ കേരളം ഒരു തരത്തിലുള്ള ഉഷ്ണമേഖലയായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സൂചിപ്പിക്കുന്ന 3 ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഈ രാത്രിയിൽ പറയുന്നത്. 4 വാർത്ത ശ്രീലങ്കയിൽ നിന്നുള്ള വാർത്തകളാണ്. നമ്മുടെ തൊട്ടയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു കണ്ണുനീർത്തുള്ളി പോലെ കിടക്കുന്ന ശ്രീലങ്കയിൽ ഇപ്പോൾ മനുഷ്യരുടെ, ജനങ്ങളുടെ കണ്ണീരാണ്. അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി മൂലം അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ് ജനത. ഇന്നലെ അവർ പ്രസിഡന്റിൻ്റെ വസതിക്ക് മുൻപാകെ തടിച്ചുകൂടി. പ്രസിഡന്റിനോട് രാജിവെക്കാൻ ഗോ ഗോത ഗോ എന്നാവശ്യപ്പെട്ട് അവർ തടിച്ചുകൂടി. പക്ഷേ പോലീസ് അവരെ ജലപീരങ്കിയും ഗ്രനേഡും ഒക്കെ പ്രയോഗിച്ച് ഓടിക്കുകയാണ് ചെയ്തത്. സമരം സർക്കാർ കൂസുന്നില്ല. അതേസമയം തന്നെ അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ജീവിത സൗകര്യങ്ങളൊന്നുമില്ല. വലിയ പവർ കട്ടാണ്. ഇന്ന് 12 നേരം ശ്രീലങ്കയിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. പമ്പുകളിൽ ഡീസലില്ല, ഇന്ധനമില്ല. വാഹനങ്ങൾ വഴിയിൽ കിടക്കുകയാണ്. ജനങ്ങൾക്ക് അരിയോ പയറോ പാലോ ഒന്നും വാങ്ങിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. കുക്കിംഗ് ഗ്യാസിൻ്റെ ദൗർലഭ്യമുണ്ട്. അങ്ങനെ ശ്രീലങ്ക അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള വാർത്തയാണ്. ശ്രീലങ്കയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ശ്രീലങ്കൻ ജനതയുടെ ഇപ്പോഴത്തെ ദൈന്യം? എന്താണ് ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ ദുരിതം എന്നാണ് നമ്മൾ 4 വാർത്ത വഴി കാണാൻ പോകുന്നത്. വരട്ടെ. ഒരു സ്ട്രിപ്പ് പാരസെറ്റമോൾ ഗുളികയ്ക്ക് 420 രൂപയാണ് ശ്രീലങ്കയിൽ. 12 പവർ കട്ട്. വൈദ്യുതി ക്ഷാമം മൂലം തെരുവ് വിളക്കുകൾ പോലും അണച്ചിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ അന്ധകാരം ലങ്കയെ വിഴുങ്ങുകയാണ്. ഡീസൽ കിട്ടാനില്ലാത്തതിനാൽ പമ്പുകൾക്ക് മുന്നിൽ കിലോമീറ്ററുകൾ ദൂരത്തിൽ വണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നു. പാചകവാതകത്തിന്റെ ക്ഷമ മൂലമുള്ള പ്രതിസന്ധി വേറെ. അരിയും പരിപ്പും പാൽപ്പൊടിയുമെല്ലാം തീർന്ന ജനങ്ങൾ വറുതിയുടെ കാണാക്കയത്തിലാണ്. മണിക്കൂറുകൾ നീണ്ട പവർ കട്ടിനിടെ കത്തിക്കാൻ മെഴുകുതിരി പോലും ദ്വീപ് ജനതയ്ക്ക് കിട്ടുന്നില്ല.
ചരിത്രത്തിലെ വലിയൊരു മാനുഷിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യം. പൊറുതിമുട്ടിയ ജനം ഇന്നലെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെയുടെ വസതി വളഞ്ഞു. കണ്ണീർ വാതകവും ഗ്രനേഡും പ്രയോഗിച്ചാണ് പോലീസ് പ്രക്ഷോഭകരെ പിരിച്ചുവിട്ടത്. നിരവധി പ്രക്ഷോഭകർ ഇന്ന് അറസ്റ്റിലായി. തീവ്രവാദികളും രാജ്യത്തിൻ്റെ ശത്രുക്കളുമാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് പ്രസിഡന്റിൻ്റെ നിലപാട്. പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹായധനത്തിനു വേണ്ടി നടത്തുന്ന ചർച്ചയിലാണ് ജനതയുടെ പ്രതീക്ഷ മുഴുവൻ. ശ്രീലങ്കയുമായി വരുന്ന ദിവസങ്ങളിൽ ചർച്ച നടത്തുമെന്ന് IMF വ്യക്തമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കുന്ന രാജപക്സെ ലോകബാങ്ക് അധികൃതരെയും കാണും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലങ്കൻ ഉപസ്ഥാപനമായ LIOC സിലോൺ ഇലക്ട്രിസിറ്റി ബോർഡിന് 6,000 മെട്രിക് ടൺ ഡീസൽ നൽകുന്നുണ്ട്. താപവൈദ്യുതി നിലയങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക. 2 ദിവസത്തിനുള്ളിൽ പവർ കട്ടിന്റെ സമയം കുറയ്ക്കാനാകുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. $500 മില്യൺ സഹായമാണ് ഇന്ത്യ ഇപ്പോൾ ലങ്കയ്ക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലായി $2.4 ബില്യൺ സഹായം ഇന്ത്യ നൽകിയിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കഴിഞ്ഞ ദിവസം ശ്രീലങ്ക സന്ദർശിച്ച് ഭരണാധികാരികളുമായി ചർച്ച നടത്തി. ശ്രീലങ്കയിലെ തമിഴരുടെ ദുരിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് ചർച്ച ചെയ്തു. തമിഴർക്കായി മാനുഷിക സഹായങ്ങൾ നൽകാൻ തമിഴ്നാടിനെ അനുവദിക്കണമെന്നാണ് സ്റ്റാലിൻ്റെ ആവശ്യം. സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നതിനനുസരിച്ച് വലിയ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്കുണ്ടായേക്കാം. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധസമയത്തേക്കാൾ അധികം അഭയാർത്ഥികൾ തമിഴ്നാട്ടിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്. യെസ്, ശ്രീലങ്കയിലെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ ലോകകപ്പിലെ ഫുട്ബോളിലെ ഏറ്റവും വലിയൊരു ഇവൻറ്റിലേക്ക് പോകും. ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമായ ഫുട്ബോൾ സോക്കർ ലോകകപ്പ് ഈ വർഷം നവംബർ മാസം നടക്കാൻ പോവുകയാണ്. November 21 മുതൽ December 10 വരെ ഏഷ്യയിൽ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ്. ആ വേൾഡ് കപ്പിൻ്റെ ഫിക്സ്ചർ അതിലെ ഗ്രൂപ്പിലെ തീരുമാനിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഘട്ടം ഇന്ന് നടക്കുകയാണ്. 32 ടീമുകളാണ് വേൾഡ് കപ്പ് കളിക്കുക, 8 ഗ്രൂപ്പുകളിലായി. അതിൽ 29 ടീമുകൾ ഇതിനോടകം തന്നെ യോഗ്യത നേടിക്കഴിഞ്ഞു. ഇനി 3 ടീമുകൾ കൂടി യോഗ്യത നേടാനുണ്ട്. അല്പസമയത്തിനകം നറുക്കെടുപ്പ്, അതായത് ഇപ്പോൾ ഏതാണ്ട് 9:27, 28 ആയല്ലോ. 2 മിനിറ്റിനകം ഖത്തറിൽ നറുക്കെടുപ്പ് നടക്കുകയാണ്. A മുതൽ F വരെയുള്ള ഗ്രൂപ്പുകളിലായി ഏതൊക്കെ ടീമുകൾ കളിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിന് നമുക്കിനി ഏതാനും മിനിറ്റുകളുടെ അകലം മാത്രമേ ഉള്ളൂ. ഈ ഗ്രൂപ്പ് ഏതൊക്കെ എന്ന് നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 4 പോട്ടുകളിലായി, 4 കുടങ്ങളിലായി ടീമുകളുടെ പേരെഴുതിയിട്ട് ഒരു നറുക്കെടുപ്പ് പ്രക്രിയയാണ് നടക്കുന്നത്. അത് ഈ 9:30 ഏതാനും നിമിഷങ്ങൾക്കകം നടക്കാൻ പോവുകയാണ്. ഇത് പോട്ട് 1 ടീമുകളാണ്, ആദ്യത്തെ കുടത്തിലെ ടീമുകളാണ്. അതിൽ ആതിഥേയരായ ഖത്തറും സീഡിംഗിൽ മുമ്പിലുള്ള റാങ്കിങ്ങിൽ മുമ്പിലുള്ള 7 ടീമുകളുമാണ് വരുന്നത്. നോക്കൂ, ഖത്തർ കഴിഞ്ഞാൽ ഫ്രാൻസ്, ബ്രസീൽ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്പെയിൻ, ബെൽജിയം, പോർച്ചുഗൽ എന്നീ ടീമുകൾ, അതായത് ലോക റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ഈ ടീമുകൾ ഈ ലിസ്റ്റിൽ, അതായത് ഈ കൂട്ടത്തിൽ ഈ 8 ടീമുകളാണ് എന്നതിൻ്റെ അർത്ഥം ഈ 8 ടീമുകളും ഒരു ഗ്രൂപ്പിൽ വരില്ല. ബ്രസീലും അർജന്റീനയും ഒരു ഗ്രൂപ്പിൽ വരില്ല, അല്ലെങ്കിൽ സ്പെയിനും ഇംഗ്ലണ്ടും, സ്പെയിനും പോർച്ചുഗലും, അർജന്റീനയും സ്പെയിനും ഒറ്റ ഗ്രൂപ്പിൽ വരില്ല. അവർ A മുതൽ F വരെയുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആയിരിക്കും. അതാണ് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം. ഈ ഗ്രൂപ്പുകളിൽ ഇവരുടെ ഒപ്പം ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ആരൊക്കെ എന്ന് അറിയാൻ ഇനി നമ്മൾ ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പേ ഉള്ളൂ. 1-ത്തെ കൂട്ടത്തിലെ ടീമുകൾ ഇതാണെങ്കിൽ 2-ത്തെ കൂട്ടത്തിലാണ് മെക്സിക്കോയും നെതർലാൻഡ്സും ജർമ്മനിയും ഡെൻമാർക്കും യുറഗ്വായും സ്വിറ്റ്സർലൻഡും USA ക്രൊയേഷ്യയും വരുന്നത് എന്ന് നമ്മൾ കാണണം. അതായത് വേണമെങ്കിൽ ജർമ്മനിയും അർജന്റീനയും ഒരു ഗ്രൂപ്പിൽ കളിക്കാം, നമ്മൾ അത് നറുക്കെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ബ്രസീലും ഹോളണ്ടും ഒറ്റ ഗ്രൂപ്പിൽ ആയേക്കാം, ഒരു പക്ഷേ ആയേക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 യൂറോപ്യൻ ടീമുകൾ കൂടുതൽ ഒരു ഗ്രൂപ്പിൽ വരില്ല. 2 യൂറോപ്യൻ ടീമുകളും മറ്റ് ഭൂഖണ്ഡങ്ങളിലെ ഓരോ ടീമുകളും വീതമാണ് ഈ ഓരോ പോർട്ടലുമുള്ളത്. ഇത് 3-ത്തെ പോർട്ടിൽ നറുക്കെടുപ്പിനായി അണിനിരക്കുന്നത്. സെനഗൽ, ഇറാൻ, ജപ്പാൻ, അതുപോലെ തന്നെ മൊറോക്കോ, സെർബിയ, പോളണ്ട്, ദക്ഷിണ കൊറിയ, ടുണീഷ്യ, ആഫ്രിക്കൻ രാഷ്ട്രമായ ടുണീഷ്യ, ഇതാ ഇത്രയും ടീമുകളാണ് 3-ത്തെ കൂട്ടത്തിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 4-ത്തെ പോർട്ടാണ്. 4-ത്തെ പോർട്ടിലെ എല്ലാ ടീമുകളും ആയിട്ടില്ല.
ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ടീമുകൾ കാമറൂൺ, കാനഡ, ഇക്വഡോർ, സൗദി അറേബ്യ, ഖാന എന്നീ ടീമുകളാണ്. ബാക്കി മൂന്ന് ടീമുകൾ കോസ്റ്ററിക്ക അല്ലെങ്കിൽ ന്യൂസിലൻഡാണ് ആദ്യത്തെ ടീമായി. ഇതിലെ പിന്നെ വരാൻ പോകുന്ന ടീമുകളിൽ ഒരു ടീമാവാനുള്ള സാധ്യത, അതല്ലെങ്കിൽ അതിനുശേഷമുള്ള ടീമുകളായി വെയിൽസ്, സ്കോട്ട്ലൻഡ്, യുക്രൈൻ ടീമുകളിൽ ഒരു ടീം, ഈ മൂന്ന് ഞാൻ പറഞ്ഞ രാജ്യങ്ങളിലെ ഒരു രാജ്യം യോഗ്യത നേടും. അതുപോലെ തന്നെയാണ് പെറു, UAE, ഓസ്ട്രേലിയ ടീമുകളിൽ ഒരു ടീമിനും സാധ്യതയുണ്ട്. ഈ ടീമുകളിൽ നിന്ന് ഓരോ ടീം വീതം, അങ്ങനെ മൂന്ന്, അങ്ങനെയാണ് 32 ടീമുകളാവുക. ഈ 32 ടീമുകൾ ഏത് എവിടെ കളിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. 32 ടീമുകൾ ഏത് ഗ്രൂപ്പുകളിലാണ്, എ മുതൽ എഫ് വരെയുള്ള ഗ്രൂപ്പുകളിലാണ് മത്സരം നടക്കുക. ആ ഗ്രൂപ്പുകളിൽ ഏതൊക്കെ ടീമുകൾ, ഏത് ഗ്രൂപ്പാകും മരണ ഗ്രൂപ്പ്. ഒരു മരണ ഗ്രൂപ്പ് എന്തായാലും ലോകകപ്പിന് മസ്റ്റാണല്ലോ. വമ്പന്മാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതായിരിക്കും ഇതൊക്കെ അറിയാൻ ഇനി മിനിറ്റുകളുടെ കാലതാമസം മാത്രമേ ഉള്ളൂ. 9:30 നറുക്കെടുപ്പ് പ്രക്രിയ ആരംഭിക്കും. ഈ ക്രമത്തിലായിരിക്കും നറുക്കെടുപ്പ് നടക്കുക. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. നമ്മൾ ഇന്ന് 5 വാർത്ത അവസാനിപ്പിക്കുകയാണ്.